ബേപ്പൂർ പുഴ, കടലുണ്ടി പുഴ, ഈ രണ്ട് പുഴകളും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള പുഴകളാണ്. എന്നാൽ ഈ രണ്ട് പുഴകളും കടലിനോട് ചേരുന്നിടത്ത് ഒരു ദ്വീപുണ്ട്, ചാലിയം എന്ന കൊച്ചുദ്വീപ്. മത്സ്യബന്ധനത്തിനും മത്സ്യവില്പനക്കും പേരുകേട്ട ഈ ദ്വീപിനും മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചില ചരിത്രങ്ങൾ ഈ ദ്വീപിനും നമ്മോട് പറയാനുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ചാലിയത്തൊരു കോട്ട പണിതു, മുല്ലമേൽ കോട്ട. ചാലിയം ബീച്ചിൽ നിന്നുള്ള പാറക്കൂട്ടങ്ങൾക്ക് നടുവിലായിരുന്നു ഈ കോട്ട അവർ പണിതത്. കടൽ മാർഗവും പുഴമാർഗവും മലബാറിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ കോട്ട അവർ പണിതത്. സാമൂതിരിയുടെ അനുവാദത്തോടെ നടത്തിയ ഈ കോട്ട പിന്നീട് സാമൂതിരിക്ക് ഇവർ തങ്ങളുടെ മലബാറിനെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി സാമൂതിരിയും മരക്കാരും ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. പോർച്ചുഗീസുകാരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ച് അവർ നടത്തിയ യുദ്ധമാണ് ചാലിയം യുദ്ധം. ഈ 1571 നടന്നിട്ടുള്ള ചാലിയ യുദ്ധത്തിൽ, ആ യുദ്ധത്തിലാണ് പിന്നെ പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുന്നത്. ആ തോൽപ്പിക്കുന്നതിന് ഭാഗമായിട്ട് ആ യുദ്ധത്തിൽ ഉടനീളം പള്ളികളിൽ പിന്നെ മെമ്പറുകളിൽ ശരിക്കും ഒരു പിന്നെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ടിട്ട് ഖാദി മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം 546 കവിതകൾ എഴുതിയിട്ടുള്ള ഒരു വലിയ കാവ്യം തന്നെ സാമൂതിരിക്ക് സമർപ്പിക്കുകയുണ്ടായി. സാമൂതിരിയും പിന്നെ അറബ് കച്ചവടക്കാരും തമ്മിൽ ഭയങ്കരമായ നല്ല സൗഹാർദ്ദത്തിലായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഏറ്റവും വലിയൊരു ഡയലോഗ് കോട്ട ചെയ്യാനുള്ളത്, കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം പടയാളികൾ പറഞ്ഞു, യുദ്ധത്തിൽ ആദ്യം ഞങ്ങൾ രക്തസാക്ഷികളാകാം, അതിന് ശേഷം നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നായർ പടയാളികൾ പറഞ്ഞു, നിങ്ങൾ എണ്ണത്തിൽ കുറവല്ലയോ, ആദ്യം ഞങ്ങൾ പിന്നെ ആദ്യം ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാം. അത്രയും ഐക്യത്തിലായിരുന്നു അവർ. ആ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ഒരു വാക്കായിരുന്നു അത്. അത് പിന്നെ മുഖവിലക്കെടുത്ത് അവിടെ രണ്ട് വിഭാഗവും ചേർന്ന് ഒന്നിച്ച് യുദ്ധം നയിക്കുകയും 3 ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാലിയത്തെ ഈ പ്രദേശത്തുള്ള 3 ആ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീടാണ് ഈ കോട്ട സശേഷം പൊളിച്ച് തകർക്കുകയാണ് ചെയ്തത്. കുഞ്ഞാലിമരക്കാരുടെയും സംഘത്തിൻ്റെയും മുന്നിൽ പറങ്കികൾക്ക് അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ അവർ വിജയിക്കുകയും അവസാനം കുഞ്ഞാലിമരക്കാരും സംഘവും കോട്ട നശിപ്പിച്ചു. പിന്നീട് കോട്ടയുടെ കല്ലുകൾ ഉപയോഗിച്ച് അവർ ഒരു പള്ളി നിർമ്മിച്ചു. മാലിക്കുബിനു ദിനാറിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പള്ളിയാണ് പുഴക്കര പള്ളി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ് ചാലിയം പുഴക്കര പള്ളി എന്ന് പറയുന്നത്. ആ പുഴക്കര പള്ളി പിന്നീട് പോർച്ചുഗീസുകാർ അത് പിന്നെ പൊളിച്ചു മാറ്റുകയും അതിൻ്റെ ഇതിൽ ഒരുപാട് കല്ലച്ചു പലകൾ, പുരാതന കാലത്തെ കല്ലച്ചു പലകളും രേഖകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലിസ്ബണിലേക്ക് നാട് കടത്തി കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് 1571 ചാലിയം യുദ്ധം നടന്നിരുന്ന സമയത്താണ് ആ കോട്ട പൊളിച്ച് അതിൻ്റെ കല്ലുകൊണ്ടാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ പള്ളി സാമൂതിരി 4 പുതുക്കി പണിത് കൊടുക്കുന്നത്. ഈ പള്ളിയും കോഴിക്കോട് മിഷ്കാൽ പള്ളിയും അദ്ദേഹം 1571 യുദ്ധത്തിന് ശേഷം പുതുക്കി പണിതിട്ടുള്ള പള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ആദ്യമായി ഇസ്ലാമം സ്വീകരിച്ചിട്ടുള്ളത് 4 ഇല്ലങ്ങളായിരുന്നു. ആ ഇല്ലത്തിന് കീഴിൽ പിന്നെ മാലിക് ബിൻ ഹബീബ് ഇവിടെ 5 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗവും ഇവിടെ താമസമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാലത്ത് ഘടികാരം കണ്ടെത്തുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ദിശാസൂച ഒരു പിന്നെ സ്ഥാപിച്ചിട്ടുള്ള സമയം നോക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ശംഖ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അത്രയും പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. ഈ പള്ളിയോട് ചേർന്നിട്ട് ഒരു കുളമുണ്ട്. പിന്നെ ചാലിയാർ പുഴയുടെ കരയിൽ തന്നെയാണ് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്.
അവരുടെ പ്രബോധനാർത്ഥമാണ് പിന്നീട് ഇസ്ലാം മതം പിന്നെ മറ്റു ദിക്കുകളിലേക്കൊക്കെ തന്നെ വ്യാപിക്കുന്നത്. ഒന്നര നൂറ്റാണ്ട് മുമ്പ് ചാലിയത്ത് കൂകിപ്പാഞ്ഞ ഒരു തീവണ്ടി ഉണ്ടായിരുന്നു. വെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി അവിടെയുള്ളവർ ഒരു കിണർ നിർമ്മിച്ചു. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കിണറിന്റെ നിർമ്മാണം വ്യത്യസ്തമാണ്. പുരാതന തുറമുഖ പട്ടണമായിരുന്ന ചാലിയം, ചാലിയം എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ചാലിയന്മാരെന്ന് പറയുന്ന ലോകോത്തര നിലവാരമുള്ള പട്ടുകൾ നെയ്തിരുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. ചാലിയർ എന്നായിരുന്നു അവരെ കൊണ്ട് പറഞ്ഞിരുന്നത്. ആ പേരിൽ നിന്നാണ് പിന്നീട് ചാലിയം എന്ന പേരും പുഴക്ക് ചാലിയാർ പുഴ എന്ന പേരൊക്കെ വരാനുള്ള കാരണം. 1343 ഇവിടെ കേരളമെന്നല്ല ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള ഇബ്നു ബത്തൂത്തയുടെ കൃതികളിൽ ചാലിയത്തെക്കുറിച്ച് മനോഹരമായ പട്ട് നെയ്ത്തുകാരുടെ കേന്ദ്രമായിരുന്നു എന്നും ഇവിടെ നിന്ന് പിന്നെ ലോകോത്തര പട്ടുകൾ പിന്നെ മറ്റു പല ദിക്കുകളിലേക്കും കയറ്റി അയച്ചതായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് റെയിൽവേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ചാലിയത്ത് ആദ്യമായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ പണിയുകയും അത് തിരൂരിലേക്കുള്ള 31.5 km ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ചാലിയം ടു തിരൂരാണ്. 31.5 km ആദ്യമായിട്ട് റെയിൽവേ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ളത്. 1860 അത് സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ 22 വർഷക്കാലത്തോളം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു റെയിലുണ്ടായിരുന്നു. പിന്നീടാണത് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 1888 കോഴിക്കോട്ടേക്ക് ഫറൂഖ് പാലം പണിതതിൻ്റെ ശേഷം കോഴിക്കോട്ടേക്ക് നീട്ടുകയായിരുന്നു. തിരൂരിൽ നിന്ന് പിന്നീട് കോയമ്പത്തൂർ ത്രൂ പോകുന്ന ആ റെയിൽവേയും കോഴിക്കോട് നിന്ന് പിന്നെ മംഗലാപുരത്തേക്ക് പോകുന്ന റെയിൽവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് 1888 ശേഷമാണ്. 1861 പണിതിട്ടുള്ള വിശാലമായ ഒരു വണ്ടിക്കിണറാണിത്. വണ്ടിക്കിണർ എന്നാണ് ഇതിനെ കൊണ്ട് പറയുക. ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെയിൽ തിരിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തിട്ടിട്ട് അതിൻ്റെ തലഭാഗം വണ്ടിയുടെ പിന്നെ ഫ്രണ്ട് ഭാഗം ഇവിടെ ഇതിനടിയിലിട്ടിട്ട് തിരിക്കുമായിരുന്നു. തിരിച്ചതിന് ശേഷം വീണ്ടും അങ്ങോട്ട് പോകുകയായിരുന്നു പതിവ്. പിന്നെ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നു. അങ്ങനെ ഇതൊരു 25 ഏക്കർ ഭൂമിയുണ്ട്. ഇത് പുരാതന കാലത്ത് സാമൂതിരിയുടെ കീഴിലും പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കീഴിലും 1799 ശേഷം പിന്നീട് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലും ആയിട്ട് ആകെയാണ് ചെയ്ത ഈ ഭൂമി. അപ്പോൾ ഈ വണ്ടിക്കിണറും ഈ റെയിൽവേ കൽക്കരിയുടെ അവശിഷ്ടവും റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടവും ഇപ്പോഴും ഇവിടെ കാണുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൗതുകം തോന്നുന്ന വസ്തുത. നിരവധി ആളുകൾക്ക് അക്കാലത്ത് വെള്ളം നൽകിയിരുന്ന കിണർ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ചുറ്റും മൂടിക്കിടക്കുന്ന കാടുകൊണ്ട് ഇന്ന് കിണർ അറിയപ്പെടാതെ പോവുകയാണ്. അധികൃതരുടെ അനാസ്ഥ മൂലം നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ഈ കിണർ തീർച്ചയായിട്ടും അറിയപ്പെടേണ്ടതാണ്. പുതിയ തലമുറക്ക് ഈ കിണറും ഈ കിണറിൻ്റെ ചരിത്രവും അറിയപ്പെടണം.